യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി ഇന്ന് വമ്പൻ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. റയൽ മാഡ്രിഡിനെതിരായ മത്സരം പി എസ് ജി കോച്ച് മൗറിസിയോ പൊച്ചറ്റീനോയ്ക്ക് ഏറെ നിർണായകമായിരിക്കും. ഈ മത്സരഫലത്തെ ആശ്രയിച്ചായിരിക്കും പി എസ് ജിയിൽ ഏറെക്കുറെ പൊച്ചറ്റീനോയുടെ ഭാവി. പി എസ് ജിയുടെ മൈതാനത്താണ് മത്സരം. എന്നാൽ റയലിനെതിരെ പൊച്ചറ്റീനോയുടെ കണക്കുകൾ അത്ര ആശാവഹമല്ല. ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്ന സ്വപ്നത്തിനായി കിട്ടാവുന്ന ഏറ്റവും മികച്ച താരങ്ങളെയെല്ലാം ടീമിലെത്തിച്ച പി എസ് ജി മാനേജ്മെന്റിന്റെ ആശങ്കയും ഇതുതന്നെയാണ്. റയലിനെതിരെ പൊച്ചറ്റീനോ പരിശീലിപ്പിച്ച ടീമുകൾ 9 മത്സരത്തിൽ കളിച്ചിട്ടുണ്ട്. ജയിക്കാനായത് ഒറ്റക്കളിയിൽ മാത്രം. 7 കളിയിൽ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു. ടോട്ടനത്തിന്റെ പരിശീലകനായിരിക്കെയാണ് റയലിനെതിരെ ഒരു ജയവും സമനിലയും പൊച്ചറ്റീനോയുടെ അക്കൗണ്ടിലെത്തിയത്. എസ്പാനിയോൾ പരിശീലകനായിരിക്കെയാണ് പൊച്ചറ്റീനോ ആദ്യമായി റയലിനെ നേരിട്ടത്. 2009 February 28 നടന്ന കളിയിൽ റയൽ എതിരില്ലാതെ 2 goals ജയിച്ചു. ഇതിനുശേഷം ഏറ്റുമുട്ടിയ 6 കളിയിലും പൊച്ചറ്റീനോ തോൽവിയുടെ കയ്പ് നീർക്കുടിച്ചു. ഇതിനേക്കാൾ പി എസ് ജി മാനേജ്മെന്റിന് ആശങ്ക നൽകുന്നത് ഇനി പറയുന്ന കണക്കുകളാണ്. പൊച്ചറ്റീനോ തോൽവി ഏറ്റുവാങ്ങിയ 7 കളിയിൽ 21 goals റയൽ അടിച്ചുകൂട്ടിയത്. അതായത് ഓരോ മത്സരത്തിലും ശരാശരി 3 goals. പൊച്ചറ്റീനോ പരിശീലിപ്പിച്ച ടീമിനാവട്ടെ ആശ്വാസത്തിന് പോലും 1 goal തിരിച്ചടിക്കാൻ കഴിഞ്ഞുമില്ല. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് റൗണ്ടിൽ പി എസ് ജിയും റയലും ഒരിക്കലേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. 2017-18 സീസണിൽ സാന്റിയാഗോ ബെർണബ്യൂവിൽ 1-3 goals ജയിച്ച റയൽ പാർക്ക് ഡെസ് പ്രിൻസസിൽ 1-2 goals ജയിച്ചു. അന്നും ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിലാണ് റയലും പി എസ് ജിയും ഏറ്റുമുട്ടിയത്. എന്തായാലും ഈ ചരിത്രവും കണക്കുകളും പി എസ് ജിക്ക് ഒട്ടും ആശ്വാസം നൽകില്ലെന്ന് ഉറപ്പാണെന്ന് മാത്രമല്ല ആശങ്കയേറെ സമ്മാനിക്കുകയും ചെയ്യും. എന്നാൽ കളി ഫുട്ബോൾ ആയതിനാൽ ചരിത്രവും കണക്കും പ്രവചനങ്ങളുമെല്ലാം നിലംപൊത്താൻ വെറും 90 minutes മാത്രം മതി എന്നതും യാഥാർത്ഥ്യം. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.